കഴിഞ്ഞ വീഡിയോയിലൂടെ ഒരു ഹെൽത്ത് പോളിസി പർച്ചേസ് ചെയ്യുമ്പോൾ നല്ലൊരു കമ്പനി എങ്ങനെ ചൂസ് ചെയ്യാമെന്ന് മനസ്സിലാക്കി. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ ആദ്യം ആ ഒരു വീഡിയോ കാണുക. ഇതാണ് ഒരു വീഡിയോ, ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു കമ്പനിയുടെ ഹെൽത്ത് പോളിസി പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കമ്പനിയിൽ തന്നെ പല തരത്തിലുള്ള പോളിസികൾ ഉണ്ടാകും, സോ നമുക്ക് കൺഫ്യൂഷൻ ആകാനുള്ള സാധ്യത കൂടുതലാണ്. ഹെൽത്ത് പോളിസി തിരഞ്ഞെടുക്കുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഏജന്റ് പറയുന്നത് കണ്ണും കൂടി വിശ്വസിക്കാതിരിക്കുക. ഏജന്റ് പല കാരണങ്ങൾ കൊണ്ട് പല പോളിസിയും സജസ്റ്റ് ചെയ്തേക്കാം. സോ ഏജന്റ് പറയുന്നത് കണ്ണും പൂട്ടി വിശ്വസിക്കാതെ നിങ്ങളുടേതായ രീതിയിൽ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തി നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പോളിസി തിരഞ്ഞെടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കോ പേയ്മെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. നമ്മുടെ പോളിസിയിൽ കോ പേയ്മെന്റ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. കോ പേയ്മെന്റ് എന്ന് പറയുന്നത് നിശ്ചിത പെർസെൻറ്റേജ് പറഞ്ഞിട്ടുണ്ടാകും, ആ ഒരു പെർസെൻറ്റേജ് എമൗണ്ട് ക്ലെയിം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കണം, ബാക്കി എമൗണ്ട് ആയിരിക്കും ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്കൊരു 5 ലക്ഷം രൂപയുടെ ഒരു പോളിസി ഉണ്ട്, കോ പേയ്മെന്റ് 20% ക്ലെയിം വന്നു കഴിഞ്ഞാൽ ക്ലെയിം എമൗണ്ടിൻ്റെ 20% നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്കണം. ഇപ്പോൾ ക്ലെയിം വന്നത് 5 ലക്ഷം രൂപയാണെങ്കിൽ അതിൻ്റെ 20% 1 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്കണം, ബാക്കി എമൗണ്ട് ആയിരിക്കും ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യുന്നത്. സോ ഒരു ഹെൽത്ത് പോളിസി പർച്ചേസ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ കോ പേയ്മെൻറ്റ് ഇല്ലാത്ത പോളിസി പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കോ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് പ്രീമിയം എമൗണ്ടിൽ ചെറിയ ഡിസ്കൗണ്ട് കിട്ടിയേക്കും. ഇപ്പോൾ 5 ലക്ഷം രൂപയുടെ ഒരു പോളിസി എടുക്കുമ്പോൾ 20% കോ പേയ്മെൻറ്റ് ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീമിയം എമൗണ്ടിൽ ഏകദേശം ഒരു 2000 രൂപയുടെയൊക്കെ കുറവ് നമുക്ക് കിട്ടും. പക്ഷേ ആ ഒരു പോളിസി ഇയറിൽ നിങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ നിങ്ങൾ കോ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കണം. സോ അത് റിക്കവറി ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾ ഏകദേശം 50 വർഷത്തോളം പ്രീമിയം അടയ്ക്കേണ്ടതായിട്ട് വരും. അതായത് ഓരോ വർഷവും പ്രീമിയം അടക്കുമ്പോഴും 2000 രൂപ മാത്രമാണ് നിങ്ങൾക്ക് അവിടെ സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ 2000 രൂപ സേവ് ചെയ്ത് 50 വർഷത്തെ പ്രീമിയം അടക്കുമ്പോഴായിരിക്കും നമ്മൾ കോ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്ത 1 ലക്ഷം രൂപ നമുക്ക് അവിടെ റിക്കവറി ചെയ്തെടുക്കാനായിട്ട് സാധിക്കുക. അതിനിടയ്ക്ക് എത്രയോ ക്ലെയിം വന്നിട്ടുണ്ടാകും. സോ കോ പേയ്മെൻ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത് തെറ്റായിട്ടുള്ളൊരു ഓപ്ഷനാണ്. എപ്പോഴും കോ പേയ്മെൻ്റ് ഇല്ലാത്തൊരു പോളിസി വേണം തിരഞ്ഞെടുക്കാൻ. പിന്നെ ഒരു പോളിസി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഓരോ രോഗത്തിനും സബ് ലിമിറ്റ് ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കവറേജ് എമൗണ്ട് 5 ലക്ഷം രൂപയായിരിക്കും, പക്ഷേ ചില രോഗങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു സബ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടാകും. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ബഹർണിയ സബ് ലിമിറ്റായിട്ട് ഒരു 2 ലക്ഷം രൂപ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം 2 ലക്ഷം രൂപ വരെ മാത്രമേ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കൂ, അല്ലാതെ കവറേജ് എമൗണ്ടായ 5 ലക്ഷം രൂപ യുടെ ആനുകൂല്യം നമുക്ക് കിട്ടുകയില്ല. സോ രോഗം വൈസ് സബ് ലിമിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ സബ് ലിമിറ്റ് ഇല്ലാത്ത പോളിസി വേണം തിരഞ്ഞെടുക്കാൻ. പിന്നെ ഒരു പോളിസി പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റൂം റെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചില പോളിസിയിൽ റൂം റെൻ്റ് പെർ ഡേ 5000 രൂപ എന്ന് കൊടുത്തിട്ടുണ്ടാകും. ചില പോളിസി ആണെങ്കിൽ ഡിലക്സ് റൂം, ചില പോളിസി ആണെങ്കിൽ AC റൂം, ചില പോളിസികളാണെങ്കിൽ റൂം റെൻ്റിന് ക്യാപ്പ് ഉണ്ടാവില്ല. സോ പറ്റുവാണെങ്കിൽ ഇങ്ങനെ റൂം റെൻ്റിന് ക്യാപ്പ് ഇല്ലാത്തൊരു പോളിസി വേണം തിരഞ്ഞെടുക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്ന പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന ബഡ്ജറ്റിലുള്ള റൂം അവൈലബിൾ ആയിരിക്കണമെന്നില്ല. പലപ്പോഴും നമുക്ക് അതിനേക്കാൾ ഉയർന്ന റൂമിലേക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു തുക നമ്മുടെ പോക്കറ്റിൽ നിന്ന് കൊടുക്കണം. അതുമാത്രമല്ല പ്രശ്നം, വേറെയും പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പോളിസിയിൽ റൂം റെൻറ്റിൻ്റെ ക്യാപ്പ് വരുന്നത് ഡെയിലി 5000 രൂപയാണെന്ന് കരുതുക. നിങ്ങൾ അഡ്മിറ്റ് ആയപ്പോൾ നിങ്ങൾക്ക് 10000 രൂപ ഡെയിലി റൂം റെൻറ്റ് വരുന്നൊരു റൂം എടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ 2 ദിവസം അഡ്മിറ്റ് ആയാൽ മതി. അപ്പോൾ 5000 × 2 10000 രൂപ എക്സ്ട്രാ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുത്താൽ മതി എന്ന് കരുതും. അങ്ങനെ നമ്മൾ ആ ഒരു റൂം എടുത്തു എന്ന് കരുതുക. പക്ഷേ ബില്ല് വരുമ്പോൾ ഈ ഒരു 10000 രൂപ മാത്രമല്ല നമ്മൾ നൽകേണ്ടതായിട്ട് വരിക, എക്സ്ട്രാ പൈസ കൂടി നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടതായിട്ട് വരും. അതിൻ്റെ റീസൺ ആയിട്ട് കമ്പനി പറയുക, നമ്മൾ പ്രീമിയം കാറ്റഗറി റൂമിലേക്ക് മാറിയതുകൊണ്ട് പല എക്സ്പെൻസ് കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ടോട്ടൽ എക്സ്പെൻസിൻ്റെ പകുതി മാത്രമേ തരാനായിട്ട് പറ്റുമെന്നായിരിക്കും കമ്പനി പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു പോളിസി പർച്ചേസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് നല്ല ഒരു ഡിലക്സ് റൂമോ AC പ്രൈവറ്റ് റൂമോ ഒക്കെ കിട്ടുന്ന തരത്തിലുള്ള ഒരു ലിമിറ്റ് വരുന്ന ഒരു പോളിസി തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ റൂം റെൻറ്റിന് ക്യാപ്പ് ഇല്ലാത്ത ഒരു പോളിസി തിരഞ്ഞെടുക്കുക. പിന്നെ ഒരു പോളിസി പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വെയിറ്റിംഗ് പീരീഡ് കുറവുള്ള പോളിസി തിരഞ്ഞെടുക്കുക. ഇപ്പോൾ നമുക്ക് പോളിസി എടുക്കുമ്പോൾ എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് കവറേജ് ലഭിക്കും. അതുപോലെ തന്നെ ചില സ്പെസിഫിക് രോഗങ്ങൾക്കൊക്കെ ഇത്ര വർഷം വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാകും. പിന്നെ മെറ്റേണിറ്റി കവറേജ് ഒക്കെ കിട്ടണമെങ്കിൽ ഇത്ര വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാകും. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് വെയിറ്റിംഗ് പീരീഡുകൾ പറഞ്ഞിട്ടുണ്ടാകും. അത് ഈ പറഞ്ഞ രീതിയിൽ പോളിസിക്ക് അനുസരിച്ച് കൂടാൻ കുറയാം. ചില പോളിസികൾക്ക് 4 വർഷമൊക്കെ ആണെങ്കിൽ അതേസമയം ചില പോളിസികളിൽ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് 2 വർഷം അല്ലെങ്കിൽ 1 വർഷമൊക്കെ ആയിട്ട് കുറഞ്ഞു കിട്ടും. അപ്പോൾ വെയിറ്റിംഗ് പീരീഡ് കുറവുള്ള പോളിസി തിരഞ്ഞെടുക്കുക. അതിന് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ പോളിസി എടുക്കുമ്പോൾ ഹൈ BP ഉണ്ടെന്ന് മെൻഷൻ ചെയ്തു, അപ്പോൾ അവർ വെയിറ്റിംഗ് പീരീഡായിട്ടൊരു 4 വർഷം പറഞ്ഞു എന്ന് കരുതുക. പക്ഷേ 2 വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു അറ്റാക്ക് വന്നു. അറ്റാക്ക് വന്നപ്പോൾ കമ്പനി പറയും നിങ്ങൾക്ക് ഹൈ BP ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ അറ്റാക്ക് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ക്ലെയിം നമുക്ക് ആ ഒരു കവറേജ് കിട്ടില്ല. കാരണം വെയിറ്റിംഗ് പീരീഡ് പറഞ്ഞത് 4 വർഷമാണ്. അതേസമയം നിങ്ങൾ എക്സിസ്റ്റിംഗ് ഡിസീസിന് 2 വർഷം വെയിറ്റിംഗ് പീരീഡുള്ള ഒരു പോളിസിയാണ് എടുത്ത്
എടുത്തിരുന്നതെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ആ ഒരു അറ്റാക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും കവറേജ് കിട്ടിയേനെ. സോ വെയിറ്റിംഗ് പീരീഡ് കുറവുള്ള പോളിസി തിരഞ്ഞെടുക്കുക. പിന്നെ ഒരു ഹെൽത്ത് പോളിസി പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവറേജ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തേക്ക്. ഇപ്പോൾ നമുക്കൊരു രോഗം കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറേയധികം എക്സ്പെൻസ് വരും. സ്കാനിങ് നടത്താനും മറ്റു ടെസ്റ്റുകളൊക്കെ നടത്താനായിട്ട് കുറേയധികം എക്സ്പെൻസസ് വരും. ഒരു നോർമൽ പോളിസി ആണെങ്കിൽ നമ്മൾ ആ രോഗം കണ്ടെത്തി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത് തുടങ്ങുമ്പോൾ മുതലുള്ള എക്സ്പെൻസ് ആയിരിക്കും നമുക്ക് ആ പോളിസിയിൽ നിന്നും ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുക. അതേസമയം പ്രീ ഹോസ്പിറ്റലൈസേഷൻ കവറേജ് ഉണ്ടെങ്കിൽ നമ്മൾ നടത്തിയ ടെസ്റ്റുകൾക്കുള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പോളിസിയിൽ നിന്ന് ക്ലെയിം ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും. ഇന്ന രോഗവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിന് ഇത്ര ദിവസം മുമ്പ് വരെയുള്ള എക്സ്പെൻസ് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. സോ ഹെൽത്ത് പോളിസി പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം ഒരു 30 ദിവസം മുതൽ 60 ദിവസം വരെ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസിന് കവറേജ് നൽകുന്ന ഒരു പോളിസി വേണം തിരഞ്ഞെടുക്കാൻ. പിന്നെ ഒരു ഹെൽത്ത് പോളിസി പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ് റിസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. റിസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉറപ്പ് വരുത്തുക. റിസ്റ്റോറേഷൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പോളിസി പീരീഡിൽ നമുക്കൊരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ ആ ഉപയോഗിച്ച എമൗണ്ട് വീണ്ടും റീഫില്ലായി കിട്ടും. അപ്പോൾ ഈ ഒരു റിസ്റ്റോറേഷൻ ബെനിഫിറ്റ് പല പോളിസിയിലും പല തരത്തിലാണ് വരുന്നത്. ചില പോളിസിയിലും ലിമിറ്റ് കാണില്ല, അൺലിമിറ്റഡ് റിസ്റ്റോറേഷൻ ആയിരിക്കും. എന്നാൽ ചില പോളിസിയിലാണെങ്കിൽ ഒരു രോഗത്തിന് ഒരു തവണ മാത്രമേ ഈ ഒരു ബെനിഫിറ്റ് കിട്ടും. പിന്നെ വേറൊരു രോഗം വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഉപയോഗിച്ച തുക കൂടി റീഫില്ലായി കിട്ടും. അങ്ങനെയുള്ള കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ വരും. സോ പോളിസി പർച്ചേസ് ചെയ്യുവാൻ നേരത്ത് ഒന്നെങ്കിൽ പ്രത്യേകിച്ച് കണ്ടീഷനൊന്നും ഇല്ലാതെ അൺലിമിറ്റഡ് റിസ്റ്റോറേഷൻ ഉള്ള ഒരു പോളിസി തിരഞ്ഞെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് രോഗത്തിനാണെങ്കിലും അൺലിമിറ്റഡ് റിസ്റ്റോറേഷൻ ഉള്ള ഒരു പോളിസിയാണുള്ളത്, 500,000 രൂപയുടെ കവറേജ് ആണുള്ളതെങ്കിൽ ഈ ഒരു പോളിസി പീരീഡിൽ നിങ്ങൾക്കൊരു 400,000 രൂപയുടെ ക്ലെയിം വന്നാലും അത് റീഫില്ലായി കിട്ടും. പിന്നീട് നിങ്ങൾക്ക് ആ ഒരു പോളിസി ഇയറിൽ തന്നെ വീണ്ടും ഒരു 500,000 രൂപയുടെ ക്ലെയിം വന്നാൽ നിങ്ങൾക്ക് അത് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. കാരണം രോഗം സ്പെസിഫിക് ഇല്ലാതെ അൺലിമിറ്റഡ് റിസ്റ്റോറേഷൻ അതിനകത്ത് അവൈലബിൾ ആണ്. അതേസമയം ഒരു ഡിസീസിന് ഒരു തവണ മാത്രം അൺലിമിറ്റഡ് റിസ്റ്റോറേഷൻ ഉള്ള ഒരു പോളിസിയാണ് നിങ്ങൾ ചൂസ് ചെയ്തതെങ്കിൽ, ഇപ്പോൾ ആ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ 500,000 രൂപയിൽ നിന്ന് 400,000 രൂപ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അതേ ട്രീറ്റ്മെൻറ്റിന് നിങ്ങൾക്ക് ബാക്കി 100,000 രൂപ മാത്രമേ അവൈലബിൾ ആയിരിക്കുകയുള്ളൂ. അതേസമയം നിങ്ങൾക്ക് ആ ഒരു പോളിസി പീരീഡിൽ വേറൊരു രോഗം വന്നു അല്ലെങ്കിൽ വേറൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100,000 രൂപ ആയിരിക്കില്ല, 500,000 രൂപ റീഫില്ലായി കിട്ടും. റിസ്റ്റോറേഷൻ ബെനിഫിറ്റ് അവിടെ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള പോളിസിയും അവൈലബിൾ ആണ്. പിന്നെ ചില പോളിസികളാണെങ്കിൽ ആക്സിഡൻറ്റിന് മാത്രമേ അൺലിമിറ്റഡ് റിസ്റ്റോറേഷൻ ബെനിഫിറ്റ് കിട്ടൂ, മറ്റ് രോഗങ്ങൾക്ക് അൺലിമിറ്റഡ് റിസ്റ്റോറേഷൻ കിട്ടില്ല. ആക്സിഡൻ്റ് ആണെങ്കിൽ ആ ഒരു പോളിസി പീരീഡിൽ ഫുൾ എമൗണ്ട് യൂട്ടിലൈസ് ചെയ്താലും വീണ്ടും നമുക്ക് ആ ഒരു എമൗണ്ട് റീഫില്ലായി കിട്ടും. അങ്ങനെ പല തരത്തിൽ ഈ ഒരു റിസ്റ്റോറേഷൻ ബെനിഫിറ്റ് പോളിസികളിൽ വരുന്നുണ്ട്. സോ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന പോളിസിയിൽ റിസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തേക്കാം. പറ്റുവാണെങ്കിൽ രോഗത്തിന് സ്പെസിഫിക് ആയിട്ട് കണ്ടീഷനൊന്നും ഇല്ലാതെ അൺലിമിറ്റഡ് റിസ്റ്റോറേഷൻ ബെനിഫിറ്റ് തരുന്ന പോളിസി തന്നെ തിരഞ്ഞെടുക്കുക. പിന്നെ ഒരു ഹെൽത്ത് പോളിസി പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡേ കെയർ ട്രീറ്റ്മെൻറ്റിന് കവറേജ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തേക്ക്. നമുക്കറിയാം ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ രീതിയൊക്കെ മാറിയിട്ടുണ്ട്. പല ട്രീറ്റ്മെൻറ്റിനും 24 മണിക്കൂറൊന്നും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടതില്ല. അഡ്വാൻസ്ഡ് ആയി, ടെക്നോളജിയൊക്കെ അഡ്വാൻസ്ഡ് ആയി, നമുക്ക് 24 മണിക്കൂറിൽ താഴെ ചെയ്യാവുന്ന കുറേയധികം സർജറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അഡ്മിറ്റ് ആവേണ്ട ആവശ്യം വരുന്നില്ല. നോർമൽ പോളിസി ആണെങ്കിൽ 24 മണിക്കൂറിൽ കൂടുതൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ മാത്രമേ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കൂ. അതേസമയം ഡേ കെയർ ട്രീറ്റ്മെൻറ്റിന് കവറേജ് ഉണ്ടെങ്കിൽ 24 മണിക്കൂറിൽ താഴെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ കൂടി നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റമൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് വരികയാണ്. സോ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന പോളിസിയിൽ ഇത്തരത്തിൽ ഡേ കെയർ ട്രീറ്റ്മെൻറ്റിന് കൂടി കവറേജ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന പോളിസിയിൽ നോ ക്ലെയിം ബോണസ് ഫീച്ചർ ഉണ്ടോ എന്ന് നോക്കുക. ഈ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഒരു പോളിസി ഇയറിൽ ക്ലെയിം ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ സം അഷ്യൂർഡ് എത്രയാണോ അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് നമുക്ക് കൂട്ടിക്കിട്ടും. ചില പോളിസിയിൽ നോ ക്ലെയിം ബോണസ് ആയിട്ട് സം അഷ്യൂർഡിൻ്റെ 10% വിധമായിരിക്കും ഇൻക്രിമെൻ്റ് ആകുക. ചില പോളിസിയിലാണെങ്കിൽ 25%, ചില പോളിസിയിലാണെങ്കിൽ 50%. ഒട്ടുമിക്ക കമ്പനിയിലും അപ് ടു നിങ്ങളുടെ ലിമിറ്റ് എത്രയാണോ അത് ഡബിൾ ആവുക മാത്രമാണ് ചെയ്യുന്നത്. അവിടെ വെച്ച് അത് സ്റ്റോപ്പാകും. ഇപ്പോൾ നിങ്ങൾ ഒരു 500,000 രൂപയുടെ ഒരു പോളിസി എടുത്ത് നോ ക്ലെയിം ബോണസ് 50% വരുന്നതെങ്കിൽ തൊട്ടടുത്ത വർഷം വരുവാൻ നേരത്ത് നിങ്ങൾ തൊട്ട് മുമ്പത്തെ വർഷം ക്ലെയിം ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സം അഷ്യൂർഡ് 500,000 നിന്നും 7.5 ലക്ഷമായിട്ട് മാറും. അതിൻ്റെ അടുത്ത വർഷം വരുവാൻ നേരത്ത് നിങ്ങൾ തൊട്ട് മുമ്പത്തെ വർഷം ക്ലെയിം ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് 10 ലക്ഷമായിട്ട് മാറും. മാക്സിമം അപ് ടു 100% വരെ ആയതുകൊണ്ട് 500,000 എന്നുള്ളത് 10 ലക്ഷം ആവുക മാത്രമാണ് ചെയ്യുന്നത്. അതിന് മുകളിൽ നോ ക്ലെയിം ബോണസ് ആനുകൂല്യം നമുക്ക് കിട്ടില്ല. സോ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. സോ നിങ്ങൾ പോളിസി പർച്ചേസ് ചെയ്യുമ്പോൾ നോ ക്ലെയിം ബോണസിൻ്റെ ഫീച്ചർ കൂടി ഒന്ന് നോക്കുക. നോ ക്ലെയിം ബോണസ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതെന്തായാലും നന്നായിരിക്കും. പിന്നെ നോക്കേണ്ട ഒരു കാര്യമാണ് ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് ഉണ്ടോ എന്ന്. ചില പോളിസിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് തരാറുണ്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ ഇപ്പോൾ ഇയർലി നമുക്ക് ഹെൽത്ത് ചെക്കപ്പ് ഫ്രീ ആയിട്ട് നടത്താം, നമ്മുടെ പോക്കറ്റിൽ നിന്ന് നമുക്ക് പണം കൊടുക്കേണ്ടതായിട്ട് വരില്ല. പിന്നെ നോക്കേണ്ട ഒരു കാര്യമാണ് ആയുഷ് ട്രീറ്റ്മെൻറ്റ്, യുനാനി ട്രീറ്റ്മെൻറ്റ് അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റിന് കവറേജ് ഉണ്ടോ എന്ന്. ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് മോഡേൺ ട്രീറ്റ്മെൻറ്റിനെ ആശ്രയിക്കാതെ മറ്റു ഓപ്ഷൻസ് കൂടി കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. ആയുർവേദം അതുപോലെ തന്നെ യുനാനി അങ്ങനെയൊക്കെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. സോ ഇത്തരം ട്രീറ്റ്മെൻറ്റ്സിനും കവറേജ് കിട്ടുന്ന പോളിസിയാണ് നമ്മുടേതെങ്കിൽ നമ്മൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്ന നേരത്ത് നമുക്ക് ഈ ഒരു പോളിസി ഉപയോഗിച്ച് തന്നെ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും.
പിന്നെ നോക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പോളിസി നമുക്ക് ലൈഫ് ടൈം റിന്യൂ ചെയ്യാനായിട്ട് പറ്റുമോ ഇല്ലയോ എന്ന് നോക്കുക. ചില പോളിസി ആണെങ്കിൽ നമുക്ക് ഇത്ര ഏജ് വരെ മാത്രമേ റിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുണ്ടാകും. സോ ലൈഫ് ടൈം നമുക്ക് റിന്യൂ ചെയ്യാവുന്ന തരത്തിലുള്ള പോളിസി വേണം പർച്ചേസ് ചെയ്യാൻ. പിന്നെ നോക്കേണ്ട ഒരു കാര്യമാണ് പ്രീമിയം നമുക്ക് അഫോർഡബിൾ ആയിരിക്കണം. ഇപ്പോൾ പോളിസി എടുക്കുന്ന സമയത്ത് പ്രീമിയം ആയിരിക്കില്ല വർഷങ്ങൾ കഴിയുമ്പോൾ വരുന്നത്, പ്രീമിയത്തിൽ വ്യത്യാസം വരും. ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസ് കൂടുമ്പോഴും അതുപോലെ തന്നെ ടാക്സും കാര്യങ്ങളൊക്കെ മാറുമ്പോഴൊക്കെ ഈ ഒരു പ്രീമിയം വർദ്ധിക്കും. സോ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രീമിയം എമൗണ്ട് വരുന്ന തരത്തിലുള്ള ഒരു പോളിസി വേണം തിരഞ്ഞെടുക്കാൻ. ഇപ്പോൾ നമ്മളൊരു പോളിസി പർച്ചേസ് ചെയ്യുമ്പോൾ കുറേയധികം ആഡോൺസ് ഒക്കെ വന്നിട്ട് നമ്മുടെ പ്രീമിയം എമൗണ്ട് കൂടും. ഇപ്പോൾ പേഴ്സണൽ ആക്സിഡൻ്റൽ കവറേജ് അങ്ങനെയുള്ള കുറേയധികം ആഡോൺസ് ചിലപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇൻഷുറൻസ് കമ്പനി തന്നെ ഡീഫോൾട്ടായിട്ട് ആഡ് ചെയ്ത് നമ്മുടെ പ്രീമിയം കൂടാനുള്ള സാധ്യത ഉണ്ട്. സോ ആവശ്യമില്ലാത്ത ആഡോൺസ് ഒക്കെ ഒഴിവാക്കുക. പിന്നെ പോളിസി പർച്ചേസ് ചെയ്യുന്ന നേരത്ത് നമുക്ക് മതിയായിട്ടുള്ളൊരു കവറേജ് എമൗണ്ട് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. നമുക്കറിയാം ട്രീറ്റ്മെൻറ്റ് കോസ്റ്റൊക്കെ ഓരോ വർഷം കഴിയുന്നതോറും കൂടി വരികയാണ്. സോ നമ്മുടെ പോളിസിയിൽ നമുക്ക് മതിയായിട്ടുള്ളൊരു കവറേജ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ നമുക്ക് ഇൻഡിവിജ്വൽ പ്ലാൻ വേണോ ഫാമിലി ഫ്ലോട്ടർ വേണോ എന്ന് ഡിസൈഡ് ചെയ്യുക. നമുക്ക് ഒറ്റയ്ക്കാണെങ്കിൽ ഇൻഡിവിജ്വൽ പ്ലാൻ എടുത്താൽ മതിയാകും. അതേസമയം നിങ്ങൾക്ക് ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൂടി ഇൻക്ലൂഡ് ചെയ്തൊരു ഫാമിലി ഫ്ലോട്ടർ പ്ലാൻ തിരഞ്ഞെടുക്കുക. സോ ഒരു ഹെൽത്ത് പോളിസി പർച്ചേസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനി ഏതാണ് പ്ലാൻ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. ഓൾറെഡി നിങ്ങളൊരു ഹെൽത്ത് പോളിസി ക്ലെയിം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി.